ഇന്നൊരു സന്തോഷകരമായ ദിവസം. അപ്പം ഞാൻ ചെടികൾക്കിടയിൽ നിന്ന് ചിലവാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ചെടികൾ എല്ലാവരും കൂടി നമ്മളെ ഇങ്ങനെ സന്തോഷത്തിൻ്റെ ഒരു വഴിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂക്കൾ കുറഞ്ഞു തുടങ്ങി. പിന്നെ ഇപ്പം എന്നാൽ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞാൽ ഇലകളാണ് പ്രധാനമായിട്ടുള്ളത്. മഴക്കാലം ഇപ്പോൾ ജമന്തി പൂക്കുന്നുണ്ട് നന്നായിട്ട്. മഴ നേരിട്ട് തട്ടാതെ സൂക്ഷിക്കണം. ഞെട്ടിക്കി വെച്ചിട്ട് അല്ല, മഴ കൊള്ളാതെ നെറ്റൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അടിയിലാണ് അതിനെ വെച്ചിരിക്കുന്നത്. അപ്പം അത് കുഴപ്പമില്ല, അതങ്ങനെ പോകുന്നുണ്ട്. പിന്നെ മഴയാണെങ്കിലോ, അതിൻ്റെ അടിയിൽ മഴ വന്ന് വീഴും. പക്ഷേ അരേലിയ ചെടികളാണ്, അതിങ്ങനെ കുറേ എണ്ണം ഇങ്ങനെ അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്. ചമ്മന്തി ചെടികൾക്കും ഭംഗിയാണ്. പല കളറുള്ള ചമ്മന്തി ചെടികൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. ഒരെണ്ണം മാത്രമാകുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല. കുറച്ച് മാര മഴയത്ത് വെച്ചാൽ പെട്ടെന്ന് പൂക്കളുടെ ഭംഗി പോകും. തൂച്ച ചെടികൾ എല്ലാം നല്ല ഭംഗിയാണ്. ഇലച്ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട് ഒരു ഗാർഡൻ വീഡിയോ ഞാൻ ഇട്ടിട്ട് കുറച്ച് കാലമായിട്ടുണ്ട്. കുറേ യാത്രയൊക്കെ ആയതുകൊണ്ട് അങ്ങനത്തെ വീഡിയോകൾ ഗാർഡൻ വീഡിയോ ചെയ്തില്ല. ഗാർഡനെയും കുറച്ച് അങ്ങ് അവഗണിച്ചു. ഉജിനിയുടെ ഇലകൾ കണ്ടില്ലേ, മഴ പെയ്തപ്പോൾ എല്ലാം നല്ല തളിർത്ത് നിൽക്കുകയാണ്. തളിര് ഏത് പൂവിനേക്കാളും ഭംഗിയുള്ള ഒരു ദൃശ്യമാണ് യുജിനിയുടെ ഇലകൾ. റോസുകളൊക്കെ പൂത്തു തുടങ്ങി. നാടൻ റോസുകൾ മണമുള്ള റോസുകളാണ്. മഴ കുറച്ച് കൊണ്ടിട്ടുണ്ട്. റോസാപ്പൂ നല്ല രസമുള്ള ഭംഗിയുള്ള പൂക്കളാണത്. ഒറ്റ ചെമ്പരത്തി പൂവിൻ്റെ ഒരു ഭംഗി നമുക്ക് നല്ല രസത്തിലത് വിരിഞ്ഞ് നിൽക്കുകയാണ്. ചുവന്നൊരു പൊട്ടയില്ല നടൂല്. അറേലിയ ബോൾസ് ഇതൊക്കെ ഈ പിന്നെ അഗ്ലോണിമ വെറൈറ്റികളാണ്. ഇതൊക്കെത്തൊരു അഗ്ലോണിമകളാണ് പൂക്കളേക്കാൾ. ഇനിയിപ്പോൾ മഴക്കാലം ഇത്തരം ചെടികളുടെ ഒരു കാലമാണ് അഗ്ലോണിമ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സൊക്കെ ആയിട്ടും വയ്ക്കാവുന്നതാണ്. സിസി പ്ലാന്റുകൾ നല്ല അഗ്ലോണിമ. പൂച്ചെടികളിലെ പൂക്കൾക്കൊക്കെ ഒരു ഉലച്ചിൽ തട്ടുന്നുണ്ട് മഴ. അതിനെ അങ്ങ് വല്ലാതെയാക്കാൻ വിടുന്നില്ല. കുറച്ച് ഭാഗം പൂത്ത് കഴിയുമ്പോഴത്തേക്കും ബാക്കി ഭാഗങ്ങൾക്കൊക്കെ ക്ഷീണമാണ്. അങ്ങനെ ഇലച്ചെടികളിലേക്ക് നമ്മൾ തിരിയുന്ന കാലമാണ് മഴക്കാലം. ഇപ്പം കലേഡിയൻ ചെടികൾ അതിൻ്റെ ഇലകളൊക്കെ നല്ല രസമായിട്ട് നിൽക്കുന്ന സ്നേക്ക് പ്ലാന്റ്സ് ഇതൊക്കെ ഭയങ്കര രസമായിട്ട് നിൽക്കുകയാണ്. കുറേ എണ്ണമൊക്കെ ഇൻഡോറായിട്ടും വയ്ക്കാവുന്നത് തന്നെയാണ്. വാഴച്ചെടികൾ പൂച്ചെടികൾ സ്നേക്ക് പ്ലാന്റ്സൊക്കെ ഞാൻ ഇത് കുറച്ചൊക്കെ ഇൻഡോറായിട്ട് വെച്ചതൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ നല്ല രസമുള്ള മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ ടബിലും മുളച്ച് ഉണ്ണിയൊക്കെ വരുന്നുണ്ട്. ഹെലിക്കോണിയുടെ ചെടിയാണിത്. മഴ പെയ്തപ്പോൾ പൂക്കാൻ തുടങ്ങി. പൂത്താൽ എത്രയോ കാലം നിൽക്കുന്ന ഒരു പൂവാണത് ഹെലിക്കോണിയ. അപ്പോൾ ആ ഫ്ലവർ ഡെക്കറേഷനൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന പൂക്കളാണ് ഇതൊക്കെ. ഭയങ്കര ലാസ്റ്റിംഗ് ആയിട്ടുള്ള പൂക്കളാണ്. അതിൻ്റെ മേലെ പുളിയുറുമ്പും കയറിക്കൂടിയിട്ടുണ്ട്. നല്ല രസമുള്ള പൂക്കളാണ്. അവരൊക്കെ ഇവരെയൊക്കെ ഒന്ന് അടുക്കി വെക്കണം. കുറേ ചെടികൾ പൂത്തും കുറേ ചെടികൾ ഇലയും പൂക്കളും ഒക്കെ കൂടിയൊരു ഗാർഡൻ്റെ ദൃശ്യം നമ്മളെ എപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത്ര അഗ്ലോണിമയാണ്. ഞാൻ കുറേ കാലമായി വാങ്ങി വെച്ചിട്ട് ഇതുവരെ അതിനങ്ങോട്ടൊരു തൈ അടിയിൽ പൊട്ടി വന്നിട്ടില്ല. കളറ് നല്ലോണമുണ്ട്. അഗ്ലോണിമ ചെമ്പരത്തി ഇടയ്ക്കിടയ്ക്കൊക്കെ പൂക്കുക. അതിന് കാലമൊന്നുമില്ല. ഏത് കാലത്ത് വേണമെങ്കിലും മൂപ്പരൊന്ന് പൂത്തോളും.
ചങ്ങാതിമാർക്കൊക്കെ ലേശം മടി പിടിച്ച പൂക്കൾ, പരത്തികൾക്ക് പിന്നെ അതൊന്നുമില്ല. മഴയും വെയിലൊന്നുമില്ല, അവർ ചെമ്പരത്തി അങ്ങനെ പൂത്തുകൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണ് ചെമ്പരത്തി. അത്ര പൂക്കൾ, അത്ര കളറുകളാണ്, എല്ലാ കളറിൽ പല രൂപത്തിലത് വരികയും. ചെമ്പരത്തികൾ കണ്ടാലും കണ്ടാലും മതിയാവില്ല. നന്ദിയാർവട്ടം നാടൻ പൂക്കൾ കണ്ണ് ചികിത്സയ്ക്കൊക്കെ ഇത് ഉപയോഗിക്കും. ടബിലൊരു മുട്ട്, മൈ ഹോം ഗാർഡൻ. ഇതിൻ്റെ റെഡും പിങ്കും ഉണ്ട്, കലേഡിയം വെറൈറ്റീസ്. കുഞ്ഞാ, കുഞ്ഞാ, കുഞ്ഞ, നീ എൻ്റെ ഗാർഡനൊക്കെ കാണേണ്ടി ഇവിടെയൊക്കെ വൈക്കി വൈക്കി മനുഷ്യൻ വീഴുമല്ലപ്പേ. ഇലവൊക്കെ ചീമ്പുകൾ home garden, my home garden.